നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അവൻ അത്രയ്ക്ക് ധൈര്യം. ഇവരെ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. ശരി സാർ. ഒരു വീഴ്ച ഉണ്ടാവരുത്. ഇല്ല. ഹലോ, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്ന് പറയാനായി മാഡത്തെ ഞാൻ വിളിച്ചപ്പോ മാഡത്തിനത് കേൾക്കാനുള്ള സമയമോ ക്ഷമയോ ഒന്നും ഇല്ലായിരുന്നല്ലോ. നീ അധികം വെളച്ചിലെടുക്കണ്ട, നീ വിവരം അറിയും. മാഡത്തിന്റെ ഭർത്താവ് ഇപ്പോഴേ എന്റെ കത്തിമുനയിലാ, അത് മറക്കരുത്. നീ എന്ത് ചെയ്യാനാ? ഒരു ചുക്കും ചെയ്യില്ല. നീ മുമ്പ് ചെയ്തപ്പോഴൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ അറിയാലോ. മര്യാദയ്ക്ക് അവരെ റിലീസ് ചെയ്തേക്ക്, അല്ലെങ്കിലേ നിന്റെ ജീവിതം ജയിലാവും. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ നിങ്ങൾക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. കാവ്യ മേഡവും അഞ്ജലി മേഡവും വിധവകളാകും. നിർത്തടാ, നാണം കിട്ടവനെ. നിന്റെ വിരട്ടലൊന്നും കേട്ട് ഞങ്ങള് ഭയപ്പെടില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? അത് പറ. അതിനായി ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് പറയാം, അന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞ എന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. എന്നാ ഇവിടെയുള്ള സാറന്മാരെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. അതിന് തയ്യാറാകാതിരിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്താൽ അവരുടെ ശവശരീരങ്ങൾ ഏതെങ്കിലും കടപ്പുറത്തടിയും. അവരെ കൊന്നത് ഞാനാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പോലും കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ വീണ്ടും വിളിക്കും. തീരുമാനം പറഞ്ഞിരിക്കണം. കാവ്യ, രുദ്രനോട് സംസാരിച്ചിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? രുദ്രൻ വളരെ തന്ത്രപൂർവം അഭിയെ മാതിയട്ടനെയും ലോക്ക് ചെയ്തിരിക്കുക. പോലീസിനെ അറിയിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. അതാ പോലീസിൽ അറിയിക്കരുതെന്നും പറഞ്ഞ് ഞാൻ നിന്നോട് വാശി പിടിച്ചത്. അവൻ രണ്ടും കൽപ്പിച്ച കാവ്യ. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായത്. ആദ്യേട്ടനെയും അഭിയെയും വിട്ടയക്കണമെങ്കിൽ അവൻ നമ്മുടെ മുന്നിൽ വെച്ച എല്ലാ ഡിമാൻഡ്സും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അവന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കാന്ന് വെച്ചാൽ